എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിചാരിക്കുന്ന കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് ഏതിപ്പോൾ വൈനൊന്നും അല്ല നമ്മളിപ്പോൾ ഓമഗ്രനേറ്റ് വെച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സിറപ്പാണ് അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഹോമഗ്രനേറ്റ് സീഡ്സ് ഇതുപോലെ എടുത്ത് മിക്സിയുടെ ഒന്ന് ജാറിലിട്ടിട്ടൊന്ന് എടുക്കുക എന്നാൽ ആ ഫസ്റ്റത്തെ ജ്യൂസ് ഇതിപ്പോൾ എനിക്ക് ഒരു കപ്പ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് ഒരു കപ്പ് ജ്യൂസ് വെച്ചിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത് പിന്നീട് ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു വേഷം കൂടെ മിക്സിയിലിട്ടിതൊന്നും കറക്കിയെടുക്കുക ഇതിൻ്റെ കുരു അരഞ്ഞു പോകാൻ നിൽക്കണ്ട അരഞ്ഞു വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായി മാറും ഇനി ഈ ജ്യൂസ് ഉണ്ടല്ലോ രണ്ടാമത് ഉണ്ടാക്കിയ നമ്മൾ ഈ ജ്യൂസിലേക്കാണ് ഒരു കപ്പ് ഒന്നര കപ്പ് ഒന്നര കപ്പ് തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് പഞ്ചസാര ഒന്നര കപ്പ് വെള്ളം അതിൽ ഇത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇത് സിറപ്പാക്കി എടുക്കണം അപ്പോൾ ഒരു ഒരു നൂൽപ്പരിവും ആകുമ്പോഴാണ് നിലക്കിന് നമ്മൾ ഫസ്റ്റ് ഇത് വെച്ചിട്ടുള്ള ജ്യൂസ് ചേർക്കേണ്ടത് അതിന് മുന്നായിട്ട് നമുക്കിതിലേക്ക് വേറൊരു സംഭവം കൂടെ ചേർക്കാനുണ്ട് ഒരു മൂന്ന് ചെറുനാരങ്ങയുടെ നീര് വേണം അതുപോലെ ഈ രണ്ട് ഇഞ്ച് വരുപ്പുള്ള ഒരു ഇഞ്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുക്കുക ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് അത് പിഴിഞ്ഞ് വയ്ക്കുക ആ സമയം കൊണ്ട് ഇതിവിടെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുള്ളത് ഇതുപോലെ സിപ്പാവാൻ തുടങ്ങിയിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു പരിവം പോരെ ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരുന്നതെല്ലാം കഴിഞ്ഞ് അത് പതേക്കെ പോയി അത് ഒരു സിറപ്പ് പോലെ ആ ഒരു പരിവാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പത നല്ലപോലെ ഒതുങ്ങിയിട്ടുണ്ട് അത് ഒന്നും കൂടെ ആ ഒരു നൂല്പരിവുമ്പോൾ നല്ലപോലെ തന്നെ പത കുറയും ഇനി ഇതിന്ന് ഇതിൻ്റെ പാകമായ നോക്കാനായിട്ട് ഒരു സ്പൂൺ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഇത് കണ്ടിപ്പോൾ ഒരു നൂല്പരിവം പോലെയായി ഈ ഒരു പരിവം മതി ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇതിലേ ഈ ഒരു ഒരുവിധമായിട്ടുള്ള ഈ സംഭവം ഈ ഒരു സിറപ്പ് നമ്മളിങ്ങനെ കോരിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുവിധം സിറപ്പ് പോലെ ആയിട്ടുണ്ടാവും അതിലേക്കാണ് ഇഞ്ചി കഷ്ണങ്ങളും അതുപോലെ ഈ ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഈ ഇഞ്ചിയുടെ ഇതൊക്കെ അരിച്ചെടുക്കാം ഇതിപ്പോൾ ചെറുനാരങ്ങ നീരാണ് ആ മൂന്ന് ചെറുനാരങ്ങയുടെ നീരുണ്ടത് അതും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്തു വെച്ചിട്ടുള്ള പൊമഗ്രനേറ്റ് ജ്യൂസ് ആദ്യത്തെ ഫസ്റ്റ് എടുത്ത ജ്യൂസ് എടു ഒഴിച്ച് കൊടുക്കുക ഒരു കപ്പ് ജ്യൂസാണ് ഇതുള്ളത് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്തു വെക്കാം ഓഫ് ചെയ്ത് നല്ലപോലെ തണുത്തതിന് ശേഷം ഇത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ആ ഇഞ്ചിയുടെ ഇതൊക്കെ കഷ്ണങ്ങളൊക്കെ മാറ്റി എടുത്ത് വയ്ക്കുക അതുപോലെ ഈ ജ്യൂസ് ഇഞ്ചിയുടെ ഫ്ലേവറായിരിക്കും പക്ഷേ ഇഞ്ചി കൂടുതലായിട്ട് ആ കുത്തൊന്നും ഉണ്ടാവില്ല എരിവ് അതിങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ചെയ്യും അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് വെക്കാം ഇത് തിളയ്ക്കാൻ നിൽക്കാതെ ചെയ്യുന്നവരും ഉണ്ട് ഇതിപ്പോൾ കേടാവാതിരിക്കും കുറച്ചുകൂടെ നല്ലതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് തന്നെയായിരിക്കും അപ്പോൾ ഇതൊന്നും തിളച്ച് തുടങ്ങുമ്പോൾ ഒത്തിരി തിളപ്പിച്ച് പിന്നെ നൂൽപ്പരിവാക്കാനൊന്നും നിൽക്കണ്ട അതുകൊണ്ടാണ് ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ നൂൽപ്പരിവണം എന്ന് പറയാൻ കാരണം അത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി വെള്ളം ചേർക്കുന്നത് ജ്യൂസായിട്ട് ചേർക്കുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒത്തിരി വെള്ളമായി പോകും അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരില്ല സിറപ്പായിട്ട് കിട്ടില്ല ഇതിപ്പോൾ ഇത് തണുത്ത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്ത് കഴിയുമ്പോൾ ശരിക്കും ഒരു സിറപ്പ് പോലെ ആ സിറപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ വരും ഇത് ഇത് ഞാനിതിപ്പോൾ ഇവിടെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ചെയ്ത് നോക്കിയതാണ് അത്രയും നല്ല സക്സസും ആയ സംഭവമാണ് നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയുമാണ് പിന്നെ ജ്യൂസിനും നല്ലൊരു കളറൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും കുട്ടികൾക്കൊന്നും മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇത് ഒരു ഒരു കിലോ പോമ്പ് ഗ്രീനൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ കിട്ടും സിറപ്പ് കുറച്ച് നാളത്തേക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കുറച്ച് അധികം നാൾ തന്നെ അതിന് ഷെൽഫ് ലൈഫ് ഉണ്ട് ഇതുപോലെ ഒരു കാൽ ഗ്ലാസ് ജ്യൂസ് ഇറപ്പൊഴിക്കുക നല്ലൊഴിച്ചിട്ട് പിന്നെ വേറെ ഒന്നും എനിക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റുള്ള നല്ലൊരു ജ്യൂസ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്സ് ഒക്കെ കമൻസ് ആയിട്ട് ഇടുക താങ്ക് യൂ